ലോക സയന്റിസ്റ്റുകളിൽ പ്രസിദ്ധനാണ് സർ ഐസക് ന്യൂട്ടൻ. ശാസ്ത്ര ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് ഐസക് ന്യൂട്ടൻ. ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ കണ്ടെത്തിയ ശാസ്ത്ര ലോകത്തെ പ്രതിഭകളെ ജനങ്ങൾ ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തെയും അതിലെ അത്ഭുതങ്ങളെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹുവിനെ ജനങ്ങൾ മറന്നുപോകുന്നു. മനുഷ്യന്റെ അറിവും കണ്ടെത്തലും ഈ പ്രാപഞ്ചിക വസ്തുക്കളിലൂടെ അള്ളാഹുവിലേക്ക് എത്തുമ്പോഴാണ് അവന്റെ അറിവ് പരിപൂർണമാകുന്നതും ഉപകാരപ്പെടുന്നതും പ്രയോജനപ്രദമാകുന്നതും. സർ ഐസക് ന്യൂട്ടൻ അത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളതായി ചരിത്ര രേഖയിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വാക്കാണ്, മറ്റൊരു തെളിവുമില്ല എങ്കിലും എന്റെ കയ്യിലെ പെരുവിരൽ മാത്രം മതി സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ. അതെ, മനുഷ്യന്റെ ശരീരം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നത്, ഉഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈമാൻ എന്നാൽ ഈ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. മക്കയിലെ കുഫാറുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ് ഫഅന്നാ യുഫകൂൻ. താങ്കൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണത്. കഅബയെ തകർക്കാൻ വേണ്ടി അബ്രഹത്തും ആന പടയാളികളും കടന്നു വന്നപ്പോൾ കാഫിറായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, ഇന്നലിൽ ബൈത്തി റബ്ബൻ യഹ്മീ, ഈ പരിശുദ്ധ ഭവനത്തിന് സംരക്ഷിക്കാൻ ഒരു നാഥനുണ്ട്. മക്കയിലെ കുഫാറുകൾ ഈ ലോകത്തിന് ഒരു രക്ഷിതാവുണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നു. പിന്നെ അവർ അഭിപ്രായ വ്യത്യാസത്തിലും സംശയത്തിലുമായത്, ഒരു റബ്ബിനെ കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമോ? അതുകൊണ്ട് തന്നെ അവർ ഓരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ ദൈവങ്ങളെ സങ്കല്പിക്കുകയും അവയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈമാനിൽ ശിർക്ക് കലർത്തിയവരാണ് അവർ. ഐസക് ന്യൂട്ടൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ട് എന്നാണ്. ലോക പ്രശസ്തനായ ഐസക് ന്യൂട്ടൻ ഇത് സമ്മതിക്കുന്നുവെങ്കിൽ ഒരു വെളിവും വിവരവുമില്ലാത്ത ജബ്ബാറിനെയും ജാമിദയെയും പിൻപറ്റി യുക്തിവാദത്തിനും നിരീക്ഷരവാദത്തിനും കുടപിടിക്കുന്ന അണികളുടെ കാര്യം കഷ്ടം തന്നെയാണ്. അതെ, ശാസ്ത്രത്തിനും ഒന്നേ പറയാനുള്ളൂ, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് ആരാണ്? പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, വഇലാഹുക്കും ഇലാഹും വാഹിദ് കുൽ ഹുവല്ലാഹു അഹദ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്, അവൻ അള്ളാഹുവാണ്, അവൻ ഏകനാണ്. അല്ലാഹു തആല അവന്റെ പടപ്പുകളിലൂടെ അവനെ കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.